ഈ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് തുറമുഖ വിരുദ്ധ സമരമാണ്. അതായത് ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമല്ല ഈ ഇവിടെ വന്നിരിക്കുന്നത്. സമരം തീരദേശ മത്സ്യത്തൊഴിലാളി സമരമെന്ന് പറയുന്ന ഈ മാധ്യമങ്ങൾ നിർത്തണം. ഇതൊരു പാതിരിമാരുടെ സമരമാണ്. ഇവിടെ ഈ സമരത്തിന് വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പോലീസാണ്. ഇവിടെ തീവ്രവാദ പ്രസംഗങ്ങൾ നടക്കുന്നു. പോലീസ് സ്റ്റേഷൻ കത്തിക്കാൻ വേണ്ടിയിട്ട് മതപുരോഹിതൻ ആഹ്വാനം ചെയ്യുന്നു. ഈ പ്രദേശത്തുള്ള സ്നേഹബന്ധം നിലനിർത്തണമെങ്കിൽ ഇവരുടെ സമരം അവസാനിപ്പിക്കണം. നാളെ നടക്കുന്ന റാലിയിൽ ഞാനും കൂടെ കാണും. എന്ത് തന്നെ പ്രശ്നമായിരുന്നാലും ജീവൻ പണയം വെച്ചായിരുന്നാലും ഞങ്ങൾ ഇനി ഇത് നേടാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. നമസ്കാരം. മലയാളികൾ പതിറ്റാണ്ടുകളായി സമരം ചെയ്ത് യാഥാർത്ഥ്യത്തോടടുക്കുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. 2023 പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കാനിരിക്കെ ഇവിടെ വലിയൊരു സമരം നടക്കുകയാണ്. ഈ സമരം മൂലം ഒരു മാസമായി ഈ പദ്ധതിയുടെ യാതൊരു വിധത്തിലുള്ള വികസന നടപടികളും ഇപ്പോൾ പുരോഗമിക്കുന്നില്ല, തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതീവ സുരക്ഷാ മേഖലയായ ഈ പദ്ധതി പ്രദേശത്ത് നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് സംഘടിച്ചിരിക്കുന്നത്. ഇത് പ്രദേശവാസികൾക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. പല പ്രമുഖ മാധ്യമങ്ങളും ഇവിടെ വന്ന് കവർ ചെയ്യുന്നത് ലത്തീൻ കത്തോലിക്ക അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തുറമുഖ വിരുദ്ധ സമരം മാത്രമാണ്. യഥാർത്ഥത്തിൽ പ്രദേശവാസികൾക്ക് പറയാനുള്ളത് ഇതൊന്നുമല്ല. അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. സമരത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് തുറമുഖ വിരുദ്ധ സമരമാണ്. അതായത് ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമല്ല. കാരണം ഈ ഇപ്പോൾ സമരം ചെയ്യുന്ന ആരും തന്നെ ഇവിടെ ഭൂമിയോ ജോലിയോ വീടോ നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരല്ല. ഇവിടെ ഭൂമിയും വീടും ജോലിയും എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ മുല്ലൂർ പ്രദേശത്തുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ജോലിയാണ് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ചിപ്പി കക്ക എടുക്കുന്ന ഏകദേശം 1000 മത്സ്യത്തൊഴിലാളികൾ ഈ പ്രദേശത്ത് മത്സ്യ തൊഴിലാളി കാർഡ് കയ്യിലുള്ള തൊഴിലാളികളിവിടെയുണ്ട്, ജോലി ചെയ്തിരുന്ന ആൾക്കാരാണ്. അവരിൽ വെറും 73 പേർക്ക് മാത്രമാണ് നഷ്ടപരിഹാരം കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ വീട് നഷ്ടപ്പെട്ടിട്ടുള്ളവർ ഈ പ്രദേശത്തുള്ളവരാണ്. അവർക്ക് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പേരിൽ, മദർ പോർട്ടിൻ്റെ പേരിൽ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായിട്ടുള്ള നഷ്ടപരിഹാരം പാക്കേജ് സർക്കാർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവർ സമരം ചെയ്യുന്നത് തുറമുഖത്തിന് വേണ്ടി ഭൂമി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടല്ല, വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയല്ല, ഓഖി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കുള്ള പാക്കേജ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നിയുക്ത ഈ തുറമുഖത്തിൻ്റെ മുന്നിൽ വന്ന് തുറമുഖ നിർമ്മാണത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള സമരം നടത്തുന്നത്. ഇത് ഈ പ്രദേശത്തെ 10,000 യുവതീ യുവാക്കന്മാർക്ക് തൊഴിൽ ലഭിക്കേണ്ട ഒരു വലിയ സാഹചര്യത്തെ ഈ മത പുരോഹിതന്മാർ മതചിഹ്നങ്ങളും മതകൊടികളും ഉപയോഗിച്ചുകൊണ്ട് ഒരു സാമൂഹ്യ പ്രത്യാഘാതം, വലിയ ഒരു സാമൂഹ്യ പ്രത്യാഘാതമാണ് ഈ പ്രദേശത്ത് ഈ പുരോഹിതന്മാർ സൃഷ്ടിക്കുന്നത്. ഇവിടെ തീവ്രവാദ പ്രസംഗങ്ങൾ നടക്കുന്നു. പോലീസ് സ്റ്റേഷൻ കത്തിക്കാൻ വേണ്ടിയിട്ട് മതപുരോഹിതൻ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ ഭരണഘടനയെയും നിയമവ്യവസ്ഥയെയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് പോലീസിനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. അവർ നിയമവ്യവസ്ഥയോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. പോലീസ് സ്റ്റേഷൻ കത്തിക്കണം എന്ന് പറയുന്നത് അത് മാവോയിസ്റ്റ് കാഴ്ചപ്പാടാണ്, തീവ്രവാദ കാഴ്ചപ്പാടാണ്. തുറമുഖം ഇവിടെ വന്നേ തീരൂ. ഇത് കൊളംബോ പോർട്ടിൻ്റെയും സിംഗപ്പൂർ പോർട്ടിൻ്റെയും അതേപോലെ ദുബായ് പോർട്ടിൻ്റെയും എല്ലാം ബിനാമികളായിട്ടാണ് ഇവർ ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അവർ സമരം ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ അവർക്ക് ഭൂമിയില്ല. ഇവർ ഈ പ്രദേശത്തുകാരല്ല. 12 15 25 അതേപോലെ തന്നെ 80 അകലെയുള്ള വർക്കല ബീച്ചിൽ നിന്ന് നേരെ ഇവിടെ സമരത്തിന് വരുന്നു. തമിഴ്നാട്ടിൽ കൊല്ലംകോട് പോലെയുള്ള പൊഴിയൂർ ആ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ സമരത്തിന് വേണ്ടിയിട്ട് വരുന്നു. മറ്റ് ഭാഷകൾ സംസാരിക്കുക, തെലുങ്ക് തമിഴ് സംസാരിക്കുന്ന ധാരാളം പേര് ഇവിടെ വന്നു പോകുന്നു. നിങ്ങളുടെ ഈ ക്യാമറ എൻ്റെ ചുറ്റിലും ഒന്ന് കണ്ണോടിക്കണം. കാരണം തൊട്ടപ്പുറത്ത് വാഴക്കൃഷി ഇപ്പോഴും നടക്കുന്നുണ്ട്, അടുത്ത് മരിച്ചിനി കൃഷി നടക്കുന്നുണ്ട്. ഈ പ്രദേശം ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ അടുത്തുകൂടെ ഒരു ചെറിയ അരുവി ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഇവിടെ ഇന്ന് കന്നി ഒന്നാണ്. കന്നി വെയിലെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള നാട്ടിൻ പ്രദേശത്തുള്ള ആളുകൾ പറയും കടൽ വെട്ടുന്ന ചൂടുള്ള വെയിലായിരിക്കും. ഈ വെയിലത്ത് പോലും ഇവിടെ വാഴക്കൃഷി നടക്കുന്നുവെങ്കിൽ ഇടവപ്പാതി എന്ന് പറയുന്ന ജൂൺ മാസം തുടങ്ങുന്ന കാലഘട്ടത്ത് ഈ പ്രദേശം വെള്ളക്കെട്ടായി നിൽക്കും. ആ സമയം ഇവിടെ വയൽ കൃഷി നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. വയൽ കൃഷി കഴിഞ്ഞാൽ അവർ ഈ കന്നിമാസമാകുമ്പോൾ വെള്ളത്തിൻ്റെ ദൗർലഭ്യം വരുന്നതുകൊണ്ടാണ് അവർ വാഴക്കൃഷിയും
ഈ മരിച്ചിനി കൃഷി നടത്തുന്നത്. ഇത് കഴിഞ്ഞാൽ ഇവിടെ ചീനിവള്ളി കൃഷി നടത്തുമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ കാർഷിക ആവാസ വ്യവസ്ഥ വെച്ച് ജീവിച്ചിരുന്ന ഒരു തലമുറ, ഒരു ജനസമൂഹം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ കൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് വ്യവസായം വന്നാൽ അടുത്ത തലമുറ ഭംഗിയായി ജീവിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കൃഷിഭൂമി അവർ ഈ തുറമുഖത്തിന് വേണ്ടി വിട്ടുകൊടുത്തത്. ഈ ഇവിടെ വന്നിരിക്കുന്നത് സമരം തീരദേശ മത്സ്യത്തൊഴിലാളി സമരം എന്ന് പറയുന്ന ഈ മാധ്യമങ്ങൾ നിർത്തണം. ഇതൊരു പാതിരിമാരുടെ സമരമാണ്. നിങ്ങളിപ്പോൾ അവിടെ പോയി നോക്കൂ, ഈ പ്രദേശത്തുള്ള ആരെങ്കിലും ഒരു 10-20 കിലോമീറ്ററിനകത്ത് ചുറ്റളവിലുള്ള ആരെങ്കിലും ആ പ്രദേശത്തുണ്ടോ എന്ന് നോക്ക്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി, ഞാനിപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിലാണെന്ന്, പൊഴിയിലുള്ള മത്സ്യത്തൊഴിലാളികൾ ഇവിടെ നിന്ന് മത്സ്യം പിടിച്ചിട്ട് തിരിച്ചു പോകുന്നു. ഞാൻ അവരുടെ ഇടയിലിരുന്നിട്ട് വരെയാണ്, അതിലൊരു മത്സ്യത്തൊഴിലാളി ഇവിടെ ഇറങ്ങിയില്ല. ഇവിടെ ഒരു മത്സ്യത്തൊഴിലാളിയും വന്ന് സമരം നടത്തുന്നില്ല. ഇവിടെ ഒരു മത്സ്യത്തൊഴിലാളിക്കും തൊഴിൽ നഷ്ടപ്പെട്ടിട്ടില്ല. തൊഴിൽ നഷ്ടപ്പെട്ടത് ഞാൻ ഈ പറഞ്ഞ ഉൾനാടൻ മത്സ്യകൃഷി നടത്തിരുന്ന വിവിധ സമുദായങ്ങളിൽപ്പെട്ട ആളുകളായിരുന്നു. അതിലെന്തായാലും ഇവർ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയാം, മുക്കു സമുദായത്തിൽപ്പെട്ട ആളുകളല്ല, മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെ ഉൾനാടൻ മത്സ്യകൃഷി മത്സ്യബന്ധനം നടത്തിയിരുന്നത്. കക്കത്തൊഴിലാളിക്ക്, ചിപ്പിത്തൊഴിലാളിക്ക്, കക്കനീറ്റ് തൊഴിലാളിക്ക് നിങ്ങളിവിടെ ഒന്നുകൂടെ കണ്ണുമുട്ടി, ഇവിടെ ഈ കോൺക്രീറ്റ് ചെയ്തിരുന്ന സ്ഥലം പോയിട്ട് ബാക്കിയുള്ള സ്ഥലം ഇപ്പോഴും വാഴക്കൃഷിയാണ്. നിങ്ങൾക്ക് സമൂഹത്തോട്, ഈ ലോകത്തോട് വിളിച്ചു പറയണോ? ഇത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും പഠനം നടത്തിയതിന് ശേഷം വിധിപ്രഖ്യാപനം നടത്തിയാണ് ഈ പണി തുടങ്ങിയത് പോലും. ഇപ്പോൾ തന്നെ ഒരു മാസമായി പണി നിർത്തി വെച്ചിരിക്കുന്നു. ധിക്കാരപരമായ നടപടി. ഞങ്ങൾ ഇവിടെ ബ്രാഹ്മിൻസ് മുതൽ പട്ടികജാതിക്കാർ വരെയുള്ള വിവിധ സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിഞ്ഞു വരുന്ന ഒരു പ്രദേശമാണ്. ഈ സമരം കാരണം ഈ പ്രദേശത്ത് സ്വൈര ജീവിതം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് ഈ സമരമുഖം, ഈ സമരത്തിൻ്റെ കവാടം, സമരം ഇവിടെ നിന്ന് മാറ്റണമെന്ന് ഞങ്ങളുടെ പ്രധാന ഡിമാൻഡാണ്. ഈ പ്രദേശത്ത് ഭൂമിയും വസ്തുവും വീടും തൊഴിലും എല്ലാം നഷ്ടപ്പെട്ടത് ഇവിടുത്തെ ജനങ്ങൾക്കാണ്. പക്ഷേ നഷ്ടപ്പെട്ടവർ ഈ തുറമുഖം എത്രയും പെട്ടെന്ന് വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പുറത്തുനിന്ന് വന്ന് അക്രമ സ്വഭാവത്തിൽ സമരം നടത്തുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇവിടെ ഈ സമരം നടത്തുകയും ഈ തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. ഇവിടെ ഈ സമരത്തിന് വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പോലീസാണ്. നാട്ടുകാരെ അകത്തെ സമരഭാഗത്തേക്കോ തുറമുഖത്തിൻ്റെ ഭാഗത്തേക്കോ ഈ പ്രദേശത്ത് സ്വൈര ജീവിതം നയിക്കുന്ന ആളുകളെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് പോലും അടുക്കാൻ സമ്മതിക്കാതെ സമരക്കാർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്നത് പോലീസാണ്. പോലീസിൻ്റെ തികഞ്ഞ അനാസ്ഥയാണ് ഈ സമരം ഇന്നും ഇവിടെ തുടരുന്നതിൻ്റെ കാരണം. ഇതാണ് യഥാർത്ഥ ജനവികാരം. കേരളത്തിന് പറയാനുള്ള യാഥാർത്ഥ്യവും ഇത് തന്നെയാണ്. തൽപരകക്ഷികൾ നടത്തുന്ന സമരത്തിനെതിരെ പല പ്രമുഖ മാധ്യമങ്ങളും ക്യാമറ കണ്ണുകൾ തിരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ക്യാമറാമാൻ വൈശാഖിനൊപ്പം മീരാഹരി, തത്വമയി ന്യൂസ്.